നമസ്കാരം, എല്ലാവർക്കും ഗാഡ്ജറ്റ്സ് ഓൺ മലയാളത്തിലേക്ക് സ്വാഗതം. നമ്മളെല്ലാവരും ഗെയിമുകൾ കളിക്കാറുണ്ട്. നമ്മൾ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കളിക്കുന്ന ഗെയിം എന്ന് പറയുന്നത് പബ്ജി. പബ്ജി മൊബൈലിലായാലും പി സിയിലായാലും എല്ലാവരും ഭയങ്കരമായിട്ട് അതിൻ്റെ അകത്തോട്ടിരിക്കുകയാണ്. മണിക്കൂറുകളോളമാണ് നമ്മൾ ആ ഒരു ഗെയിമൊക്കെ കളിക്കുന്നത്. മറ്റേ റോയൽ പാസിൽ ഓരോ ലെവലുകൾ കയറുന്നതും ഒരുപാട് കാര്യങ്ങൾ. അപ്പോൾ അതിൻ്റെ അകത്ത് എത്രത്തോളം നമ്മുടെ സ്കില്ല് വർദ്ധിപ്പിക്കാമെന്നെല്ലാം നോക്കുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷേ ഈ ഒരു ഗെയിമിൻ്റെ ഏറ്റവും വലിയൊരു ഡിഫോൾട്ട് എന്ന് പറയുന്നത് ഒരു ചില ഫോണുകളിൽ അല്ലെങ്കിൽ കുറച്ച് റാം സ്റ്റോറേജ് ഉള്ള ഫോണുകളിൽ മാത്രമേ ഇത് സപ്പോർട്ടാവത്തുള്ളൂ, അല്ലെങ്കിൽ ഓവർ ഹീറ്റ് ആവുന്ന ഒരു പ്രശ്നമുണ്ട്. ഫോണിനെ ഡാമേജ് ആക്കുന്ന ഒരു പ്രശ്നം ഈ ഒരു ഗെയിമിനുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുന്നത് 1 GB മുകളിലാണ്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരുന്ന സമയത്ത് ഒരുപാട് അപ്ഡേറ്റ്സ് എല്ലാം വരും. അതുകൊണ്ട് തന്നെ ഒരുവിധം 3 GB റാമൊക്കെ ഉള്ള ഒരു ഫോണിന് തന്നെ ഒരു മിനിമം കളിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഒരു സ്മൂത്ത് അല്ലെങ്കിൽ സ്മൂത്ത് പെർഫോമൻസ് തരുന്നത് ഒരു 3 GB ഒക്കെ റാമുള്ള ഫോണുകൾക്ക് മാത്രമാണ്. പക്ഷേ ഈ ഒരു ഗെയിം കുറച്ച് റാം കുറവായിട്ടുള്ള ഫോണുകളിലൊന്നും വർക്കാവത്തില്ല. അപ്പോൾ അവർക്ക് കളിക്കാനായിട്ട് ഒരുപാട് പ്രയാസങ്ങളുണ്ട്, അവരെ ഒരുപാട് ബുദ്ധിമുട്ടുന്നുണ്ട്. അപ്പോൾ പാവങ്ങളുടെ പബ്ജി എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇന്ന് നിങ്ങൾക്ക് ഒരു ഗെയിം പരിചയപ്പെടുത്താൻ പോവാണ്. ബാറ്റിൽ റോയൽ ഗെയിം തന്നെയാണ്, പബ്ജി പോലെ തന്നെയാണ് സർവൈവ് ചെയ്യുക എന്നാണ് ആ ഒരു ഗെയിമിൻ്റെ ലക്ഷ്യവും. ഗെയിമിൻ്റെ പേരെന്ന് പറയുന്നത് ഫ്രീ ഫയർ എന്നാണ് ഗെയിമിൻ്റെ പേര്. നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഫ്രീ ആയിട്ട് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഈ ഒരു ഗെയിമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സൈസ് വളരെ കുറവാണ്. അതുപോലെ തന്നെ എത്ര ലോ സ്പെക്കുള്ളൊരു ഫോണായാലും ഈ ഒരു ഗെയിം കളിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ ഞാൻ ആദ്യമേ പറയാം, ഈ ഒരു ഗെയിം നമ്മൾ കളിക്കുന്ന സമയത്ത് കുറച്ചൊക്കെ നമ്മൾ വിട്ടുപിടിച്ച് ചെയ്യണം. പബ്ജിയിൽ നിന്ന് ഈ ഒരു ഗെയിമിലേക്ക് വരുന്നവരാണെങ്കിൽ പബ്ജിയുടെ അത്ര പെർഫോമൻസും പബ്ജിയുടെ അത്ര ഗ്രാഫിക്സൊന്നും ഇതിനകത്ത് കിട്ടത്തില്ല. പക്ഷേ നിങ്ങൾക്കൊരു ബാറ്റിൽ റോയൽ ഗെയിം കളിക്കാനായിട്ടുള്ള അവസരം കിട്ടും നിങ്ങളുടെ ഏതൊരു ചെറിയ ഫോണിലായാലും. അപ്പോൾ പാവങ്ങളുടെ പബ്ജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഗെയിമിൻ്റെ സൈസ് തന്നെയാണ് ആദ്യത്തെ കാരണം. പിന്നീട് പറയുന്നത് ഈ ഒരു ഗെയിമിൻ്റെ സൈസോടൊപ്പം തന്നെ ഈ ഒരു ഗെയിമിൻ്റെ സപ്പോർട്ടിവിറ്റി. എല്ലാ ഫോണിലും ഈ ഒരു ഗെയിം സപ്പോർട്ടാവും. എത്ര ഗ്രാഫിക്സ് കുറഞ്ഞ ഫോണിലായാലും ഈ ഒരു ഗെയിം സപ്പോർട്ടാവും. അപ്പോൾ ഒരു 2 GB ഒക്കെ റാം, 1 GB റാമുള്ള ഫോണിലും സപ്പോർട്ട് ആവുന്നുണ്ട്. ഇപ്പോൾ 2 GB റാമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്മൂത്തായിട്ട് കളിക്കാനായിട്ട് പറ്റും. ഇതിൻ്റെ ഒരു ഗെയിം ഞാൻ കളിച്ച സമയത്ത് എനിക്ക് വലിയ ഡിഫറൻസ് ഒന്നും ഫീൽ ചെയ്തിട്ടില്ല. നമ്മുടെ പബ്ജി പോലെ തന്നെ ഒരിടത്ത് നമ്മളെ കൊണ്ടിടും, ലാൻഡ് ചെയ്യണം. ഇതിനകത്ത് കുറച്ചുകൂടി എക്സ്ട്രാ ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി ഈസി ടാസ്കുകളൊക്കെയാണ്. നമുക്ക് കുറച്ച് പോയിൻറ്സ് ഒക്കെ ഏൺ ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്ന വീപ്പുകളൊക്കെ പൊട്ടിച്ചാലൊക്കെ നമുക്ക് പോയിൻ്റൊക്കെ കിട്ടും. വളരെ നല്ലൊരു ഗെയിമിംഗ് എക്സ്പീരിയൻസ് ആണ് ഞാൻ കളിച്ചപ്പോൾ എനിക്ക് കിട്ടിയത്. എനിക്ക് വേറെ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ഗെയിം തന്നെയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരുപാട് കുട്ടികൾ ഇങ്ങനെ ഓരോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ചോദിച്ച് കിടക്കുന്ന കണ്ടിട്ടുണ്ട്, പബ്ജി കളിക്കാൻ തരുമോ എന്ന് ചോദിച്ചിട്ട്. എനിക്കത് കേൾക്കുമ്പോൾ വിഷമം വരും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ ഫോണിൽ സപ്പോർട്ടാവില്ല. ഇനി നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. ഫ്രീ ഫയർ എന്ന ഗെയിമിൽ ഒരുപാട് പേര് ഇപ്പോൾ കളിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കില്ലൊക്കെ വർദ്ധിപ്പിക്കാനായിട്ട് ഈ ഫ്രീ ഫയർ എന്ന ഗെയിം യൂസ് ചെയ്യാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, ഫ്രീ ഫയർ എന്ന ഈ ഗെയിം നിങ്ങൾ കളിച്ചിട്ട് പബ്ജിയിലേക്ക് പോവുകയാണെങ്കിൽ നിങ്ങൾ പബ്ജിയിൽ ഒരു ലെജൻഡ് ആയിരിക്കും, ഒരു പ്രോ പ്ലെയർ ആയിരിക്കും ഉറപ്പായിട്ടും. കാരണം ഈ ഒരു ഗെയിം അത്രത്തോളം സ്കില്ല് നിങ്ങൾക്ക് വർദ്ധിപ്പിച്ചെടുക്കാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് ഈ ഒരു ഗെയിം ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം, ഇല്ലെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കൂട്ടുകാർ പറഞ്ഞു ഈ ഒരു ഗെയിം പരിചയപ്പെടുത്തുമെന്ന്, പലർക്കും തന്നെ അറിയത്തില്ല ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്ന്. അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ടത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തുടരുന്ന ബെല്ലൈക്കണും കൂടി എന്നെ വിളിയുക. എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് അപ്പോൾ നോട്ടിഫിക്കേഷൻ ആയി വരത്തുള്ളൂ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുവരുന്നവരേക്കും ബൈ.